ം ഇന്നത്തെ പത്ത് പ്രധാന വാർത്തകളിലേക്ക് പാർലമെന്റിലെ ആദ്യ ടെസ്റ്റ് വോട്ടിംഗിൽ വിജയിച്ച ലേബർ പാർട്ടി രണ്ട് കുട്ടികളിൽ അധികമുള്ളവർക്ക് യൂണിവേഴ്സൽ ക്രെഡിറ്റും ചൈൽഡ് ടാക്സ് ക്രെഡിറ്റും നൽകരുതെന്ന നയം മാറ്റണമെന്ന എസ് പ്രമേയത്തെ എതിർത്ത് തോൽപ്പിച്ച് സർക്കാർ സംഘർഷം രൂക്ഷമായ ബംഗ്ലാദേശിൽ നിന്ന് എത്തുന്നവർക്ക് ആവശ്യമെങ്കിൽ അഭയം അഭയമൊരുക്കുമെന്ന പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രസ്താവനയിൽ കേന്ദ്ര സർക്കാരിന് കത്തയച്ച് ബംഗ്ലാദേശ് മമതാ ബാനർജിയുടെ പരാമർശങ്ങൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഹസൻ മഹങ ചൂണ്ടിക്കാട്ടി അമേരിക്കയുടെ സുരക്ഷാ ഏജൻസിയായ യുഎസ് സീക്രട്ട് സർവീസിന്റെ മേധാവി കിംബർലി ചിയാറ്റിൽ രാജിവെച്ചു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വധശ്രമം തടയുന്നതിൽ സുരക്ഷാ പാളിച്ചകൾ ഉണ്ടായി എന്ന പ്രാഥമിക നിഗമനത്തെ തുടർന്നാണ് രാജി യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സർവേയിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ട്രംപിനേക്കാളും മുൻതൂക്കം വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനാർത്ഥിത്വം ശേഷം നടത്തിയ ആദ്യ സർവേയിലാണ് കമലാ ഹാരിസിന് മുൻതൂക്കം ഉണ്ടായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവുമായുള്ള കൂടിക്കാഴ്ച വെള്ളിയാഴ്ച നടക്കാനിരിക്കെ ഫലസ്തീൻ പ്രസിഡന്റിനോട് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ മുൻ എസ് പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ്മായുള്ള കൂടിക്കാഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ചില വസ്തുക്കളുടെ കസ്റ്റംസ് തീരുവ കുറയ്ക്കുമെന്നും ചിലതിന് ഉയർത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ സ്വർണം ഉൾപ്പെടെയുള്ളതിന് വില കുറയുകയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അടക്കം വില ഉയരുകയും ചെയ്യും ബജറ്റ് വിവേചനമെന്നാരോപിച്ച് ജൂലൈ ഇരുപത്തിയേഴിന് നടക്കുന്ന നിതി ആയോഗിന്റെ യോഗം ബഹിഷ്കരിക്കാനൊരുങ്ങി നാല് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മൂന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മന്ത്രി എം കെ സ്റ്റാലിനുമാണ് യോഗം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് മോദി സർക്കാരിന്റെ ബജറ്റിൽ കേരളത്തിനോട് അവഗണന ഇല്ലെന്ന് സുരേഷ് ഗോപി കേരളത്തിൽ യുവാക്കളില്ലേ യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലേ എന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഉത്തര കന്നഡയിലെ ശിരൂരിൽ മണ്ണിനടിയിൽ അർജുൻ എന്ന കോഴിക്കോട് സ്വദേശിയെ കാണാതായിട്ട് ഒൻപതാം നാൾ പിന്നിട്ടു കാത്തിരിപ്പിന് ഉടൻ അന്ത്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഉരുകുന്ന മനസ്സുമായി കുടുംബവും നാട്ടുകാരും ഒളിമ്പിക്സിനു ശേഷം വിരമിക്കുന്ന മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന്റെ അടുത്ത റോൾ ഒളിമ്പിക്സിന് ശേഷം തീരുമാനിക്കുമെന്ന് ഇന്ത്യൻ ഹോക്കി പരിശീലകൻ ക്രൈ ഫുൾട്ടൻ ശ്രീജേഷിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ടൂർണമെന്റ് പാരീസിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഫുൾട്ടൺ പറഞ്ഞു ഇതോടെ ഇന്നത്തെ പത്ത് പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകും കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് യു കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ആനന്ദ് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും